വണ്ടി വരാറായി. ഏത് വണ്ടി? ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞാലേ താൻ തലവെക്കത്തുള്ളോ. എട്ടരക്കുള്ള മദ്രാസ് മൈലുണ്ട്. സാധാരണ രാത്രി വണ്ടി മിസ്സാകുന്നവരൊക്കെ ഈ വണ്ടിക്കാ തലവെക്കുന്നത്. തമാശയാണല്ലേ. എന്താ മോളെ? അല്ല, ഞാൻ പറയായിരുന്നു, തലവെക്കണെങ്കി ഇനി വൈകണ്ട, മദ്രാസ് മൈൽ ഇപ്പൊ തന്നെ ഉണ്ടെന്ന്. തല വെച്ചതല്ല, പൈസ എടുക്കുമായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അല്ല, ഇയാള് പോയില്ലേ? ആഹാ, അപ്പൊ സ്ഥിരം കുറ്റിയടിക്കാനുള്ള പരിപാടിയാണല്ലേ. ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാമെന്ന് കരുതുക. നിങ്ങൾ എനിക്കൊരു പണി വാങ്ങിച്ചു തരണം. ഇവിടെ ഉള്ളവർക്കെന്നെ പണിയില്ലാതിരിക്കുക. ഒരു പണിയുണ്ട്, ഒരു പണിയില്ലായിരിക്കുന്ന പോലീസുകാർക്ക് പണി ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ പണി. അതിന് വേണ കുടിക്കും. അത് വേണ്ട. അതിനും പറ്റുന്നില്ലെങ്കിൽ സ്ഥലം കാലിയാക്കണോ. തനിക്ക് ജോലി വാങ്ങി തന്നിട്ട് ഞങ്ങൾക്ക് എന്താട്ടോ നേട്ടം? നേട്ടമുണ്ട്, നേട്ടമുണ്ടാക്കാം. എങ്ങനെ? എന്റെ ജീവിതം ഒരു ഞാനിമേൽ കടന്നാടുകയാണ്. എപ്പ വേണമെങ്കിലും അടിമാലിയുന്നവരെത്ര. അവർക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എന്റെ ഒരു ഒപ്പ്. അതെ, സിഗ്നേച്ചർ. അവർ തരുന്ന മുദ്രപത്രത്തിൽ ഞാനൊരു ഒപ്പിട്ട് കൊടുത്താൽ എല്ലാം കഴിഞ്ഞു. സമ്പന്നതയുടെ നടുവില ഞാൻ ജനിച്ചത്. അച്ഛനും അമ്മയും കാഠ്മണ്ഡുവിൽ. മൂന്ന് തലമുറ അനുഭവിച്ചാലും തീരാത്ത സ്വത്ത്. അല്ലലും അറുതിയും അറിയാണ്ട് ഞാൻ വളർന്നു. പക്ഷേ വിധിയാണ്, വിധിയല്ല. എന്റെ അമ്മാവൻ എമ്മൻ നമ്പ്യാർ ഭയങ്കരൻ. ഒരു കാർ ആക്സിഡന്റിൽ എന്റെ അച്ഛനും അമ്മയും മരിച്ചു. പിന്നെ കോടികളുടെ സ്വത്തെല്ലാം എന്റെ പേരിൽ. വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നു. എമ്മൻ നമ്പ്യാർ അമ്മാവൻ കരുതിക്കുട്ടി ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. എ ബ്രൂട്ടൽ മർഡർ. പിന്നെ എമ്മൻ നമ്പ്യാർ അമ്മാവന്റെ ലക്ഷ്യം എന്നെയായി. എപ്പ വേണമെങ്കിലും എന്റെ ജീവൻ അപകടത്തിലാവുമെന്നറിഞ്ഞപ്പോൾ ഞാൻ നാടുവിട്ടു. അപ്പൊ സ്വത്തോ? അതിപ്പോ അമ്മാവന്റെ കസ്റ്റഡിയിലാണ്. ഞാൻ നിയമയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 6 മാസത്തിനുള്ളിൽ വിധിയുണ്ടാവും. അതുവരെ എവിടെയെങ്കിലും ഒളിച്ചുപോയി താമസിച്ചോളാൻ വക്കീൽ തന്നെയാണ് ഉപദേശിച്ചത്. വെറും 6 മാസം കഴിഞ്ഞാൽ കേസിന്റെ വിധിയുണ്ടാവും. സ്വത്ത് എനിക്ക് കിട്ടും. ഞാൻ കോടീശ്വരനാകും. ഞാനല്ല, നമ്മൾ കോടീശ്വരന്മാരാകും. നമ്മളെല്ലാം അടിമാലിയിൽ പോയി അടിച്ചു പൊളിക്കും. അതുവരെ എമ്മൻ നമ്പ്യാർ അമ്മാവിൽ നിന്നും എന്നെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? 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 അയ്യോ, ഞങ്ങൾക്ക് കഴിയും. എമ്മൻ നമ്പ്യാരല്ല, അവന്റെ അമ്മ നമ്പ്യാർ വന്നാലും ഞങ്ങളുടെ അണ്ണന്റെ ദേഹത്ത് ഒരു തരി മണ്ണിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കഴിയാൻ വെട്ടും. ഞാൻ വെട്ടും. ഞങ്ങൾ വെട്ടും. റാണി, നിങ്ങളുടെ വിരുന്നുകാരും പോയടി. പാവം, അയാളുടെ കഥ കേട്ട കരഞ്ഞു പോവും. എമ്മൻ നമ്പ്യാരിൽ നിന്ന് അയാളുടെ ഒരു അമ്മാവൻ അയാളെ കൊല്ലാൻ നടക്കാത്ര. കാശിനു വേണ്ടി ഓരോ മനുഷ്യര് കാണിക്കുന്ന കാര്യങ്ങള്. ഓ പാവം. ശരിയാ, കൃഷ്ണമുട്ടി പാവം തന്നെ. സതിക്ക് എങ്ങനെ അറിയാം അയാളുടെ പേര്? പേര് മേൽവിലാസം എല്ലാം അറിയാം. എന്റെ നാട്ടുകാരനാ കൃഷ്ണകുട്ടി. ഒരുമിച്ച് പഠിച്ചും കളിച്ചും വളർന്നവരാ. പാളത്തിൽ തലവെച്ചാളെ, നിങ്ങളെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്നിരിക്കുന്നു. ബോംബും തോക്കുമൊക്കെ ഉണ്ട് അവരുടെ കയ്യില്. അയ്യോ, എന്തിന്? ആരാ അവര്? എന്താ നിങ്ങളുടെ അമ്മാവന്റെ പേര്? നിങ്ങളെ കൊല്ലാൻ നിങ്ങളുടെ എമ്മൻ നമ്പ്യാർ അമ്മാവൻ പറഞ്ഞു വിട്ടാണെന്നാ പറഞ്ഞ. എന്നിട്ട് കോടികളുടെ സ്വത്ത് സ്വന്തമാക്കാൻ. സതി എല്ലാം പറഞ്ഞല്ലേ. ചന്ദ്രേട്ടൻ മരിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയിലാണ് സീത എഴുതിയ അവസാന കത്ത് ബോംബെയിൽ വെച്ച് എനിക്ക് കിട്ടുന്നത്. അമ്മ മരിച്ചെന്നും അവൾ എന്റെ അടുത്തേക്ക് വരികയാണെന്നും മറുപടി എഴുതാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ചന്ദ്രേട്ടന്റെ ബന്ധുക്കൾ വന്ന് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോന്നു. ഇവിടെ വന്നതിന് ശേഷം പല കത്തുകൾ ഞാൻ അവൾ കഴിച്ചു, ഒന്നിനും മറുപടി കിട്ടിയില്ല. കൃഷ്ണകുട്ടി, ഞാനന്ന് പറഞ്ഞില്ലേ വിസാകാര്യം പാർട്ടി എത്തിയിട്ടുണ്ട്. ഏ, അതേന്ന്? സത്യമാണോ റഹ്മാനെ? അവരെവിടാണ് ക്യാമ്പ്? സിറ്റി ലോഡ്ജിൽ. നീ നമ്മുടെ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, 90% ഉറപ്പുള്ള കാര്യമാണ്. നീ പത്രമൊക്കെ കൊടുത്തിട്ട് ഉച്ചയോടുകൂടി എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് ഇന്ന് തന്നെ പോയി അവരെ കാണണം. ഈശ്വര, ഇത്.
അതേ നമ്മുടെ തങ്കപ്പൻ ആശാരിക്ക് എത്ര പെമ്മക്കളാ? എന്താ കാര്യം? ആറാണോ ഏഴാണോ? ഏഴ്. എല്ലാത്തിനും കിട്ടിച്ചല്ലേ? അപ്പൊ തങ്കപ്പൻ ആശാരിക്ക് ഏഴ് മരുമക്കൾ ആശാരിമാർ, പിന്നെയും വേണോ പന്ത്രണ്ട് പേരുടെ. എന്തിനാന്നേ? അതൊക്കെ പറയാം. നമ്മുടെ മലബാറിൽ പോയ ചന്ദ്രൻ ആശാരിക്ക് എത്ര ആൺമക്കളാ? ചന്ദ്രനാശാരിന്റെ മോളെ. നമസ്കാരം. എത്ര ആങ്ങളമാരാ? മൂന്ന്. അപ്പൊ ഏഴും മൂന്നും പത്ത്. ഈ നാടകക്കാരിയുടെ ഒളിച്ചോടി പോയ പൊന്നപ്പൻ ആശാരിയുടെ ചേട്ടന്മാരും അനിയന്മാരും കൂടി നാല്. ഈ പൊന്നപ്പൻ ആശാരിക്ക് വല്ല കാര്യമുണ്ട് ഒളിച്ചോടാൻ? ഒരാള് കുറഞ്ഞില്ലേ? സുഗ്രീവൻ ആശാരിയും ബാലനും കുഞ്ഞികൃഷ്ണ ആശാരിയും കൂടെ ചേർന്ന് ഏഴ്. എന്നാലും വേണം അഞ്ച് ആശാരിമാരോട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ഒറ്റ ആശാരിമാരെ കിട്ടത്തില്ല. അല്ല, എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ഈ മാലയോഗം, രാജയോഗം, പുത്രയോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്റെ ജാതകത്തിൽ ഇതൊന്നും അല്ല, സാക്ഷാൽ വിശ്വകർമ്മയോഗം. ഞാനൊരു കഥയോർത്തു പോവുകയാണ്. കാലവർഷക്കെടുതിയിൽ നമ്മുടെ പാണാട് പുഴ കരകവിഞ്ഞൊഴുകുമ്പോൾ ഒരാറ് വയസ്സുകാരൻ കൊച്ചുകുട്ടി തന്റെ കൊച്ചുവള്ളത്തിൽ തന്റെ നാട്ടുകാരെ അക്കരെ ഇക്കരെ കടത്തുന്ന കാഴ്ച കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ആ പിഞ്ചു ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ആ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ആ ബാലൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കൃഷ്ണകുട്ടി. ആ ചെറുപ്രായത്തിൽ തന്നെ ആൾക്കാരെ അക്കരെ ഇക്കരെ കടത്താനുള്ള വാഞ്ചന ഈ ബാലനിൽ കുടികൊണ്ടിരുന്നു എന്നുള്ളതാണ് നക്കന സത്യം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ കൃഷ്ണകുട്ടി ഈ നാടിന്റെ അഭിമാനമാണ്. ഇന്ന് കൃഷ്ണകുട്ടിയോടൊപ്പം നമ്മുടെ നാട്ടിലെ നാൽപ്പതിൽ പരം ആശാരിമാരും. ആശാരിമാരല്ലാത്തവർ വടക്ക് ഭാഗത്തും ആശാരിമാർ തെക്ക് ഭാഗത്തുമാണല്ലോ ഇരിക്കുന്നത്. എല്ലാവരും റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പേര് വിളിക്കട്ടെ. ആദ്യത്തെ പേരെന്താ? ഗോപാലൻ. ഗോപാലൻ ആശാരി. വന്നട്ടെ വന്നട്ടെ ഇരിക്കും. നമസ്കാരം. ചേട്ടന്റെ പേരെന്താ? ഗോപാലൻ. ഈ റേഷൻ കാർഡ് ചേട്ടന്റെ പേരിലല്ലോ. അത് ഞങ്ങളുടെ അല്ലേ കൃഷ്ണകുട്ടി? നിങ്ങളുടെ അല്ലേ കൃഷ്ണകുട്ടി? റേഷൻ കാർഡ് വേണമെന്നേ പറഞ്ഞുള്ളൂ, ആരുടെ വേണമെന്ന് പറഞ്ഞില്ല. എടോ, ഇത് പാസ്പോർട്ട് എടുക്കാനാ? സ്വന്തം തന്നെ വേണം. സ്വന്തം പോയി എടുത്തുകൊണ്ട് വാടോ. ആ ഗണപതിക്ക് വെച്ചത് കാക്ക കൊണ്ടുപോയല്ലോ. ഗണപതിയോട് കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ. അടുത്ത പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. കുഞ്ഞിക്കണ്ണൻ ആശാരി. ആ ഇരിക്ക്. എന്താ പേര്? കുഞ്ഞിക്കണ്ണൻ. റേഷൻ കാർഡ് സ്വന്തമാണോ? അതെ. തടിപ്പണി അറിയുമോ? അതെന്നെ മറ്റടുത്ത ചോദ്യം ചോദിക്കുന്നേ. അല്ല പിന്നെ, തന്റെ വീട്ടിലെ സ്റ്റൂളും കസേരയും ഞാനല്ലേ പണിതത്? അതിന്റെ 200 രൂപ ബാക്കി ഇപ്പോഴും തരാനുണ്ടല്ലോ. കുഞ്ഞിക്കണ്ണ, ഒരു ഇന്റർവ്യൂ ആവുമ്പോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതൊന്നും കാര്യമാക്കണ്ട. മാഷേ, ആ ജനറൽ നോളജ് ഒന്ന് പിടിച്ചേ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെന്താണ്? അല്ലേ, വിവി ഗിരി. കൊള്ളാം കൊള്ളാം, നല്ല ജനറൽ നോളജ് ആണ്. കൊള്ളാം. ഈ റേഷൻ കാർഡിന്റെ 1-ാം പേജും 3-ാം പേജും നിർബന്ധമായും വേണം. കുഞ്ഞിക്കണ്ണ, തന്റെ കുടുംബം ഇനി എങ്ങനെ റേഷൻ വാങ്ങും? വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, കീറാൻ ഞാൻ പറഞ്ഞില്ല. അല്ല, ആരാ പറഞ്ഞത് ഗൾഫിൽ ആശാരിമാരില്ലെന്ന്? ദേ എന്റെ പെങ്ങള് കഴിഞ്ഞ 5 വർഷമായിട്ട് ഗൾഫിലാ. അവള് പറഞ്ഞത് അവിടെ ഈ ഷെയ്ഖുമാരില് പകുതിയിലധികവും ആശാരി ഷെയ്ഖുമാരെന്നാ. ആ പിന്നെ എന്റെ ആളി എന്റെ പ്രാന്തല്ലേ, ഷെയ്ഖ് ആശാരിമാരുടെ ഇടയിലേക്ക് മരാശാരിമാരെ കൊണ്ടുവല്ലടാ ഫൽഗുന. നിന്റെ അളിയൻ ഈ പാവപ്പെട്ട നാട്ടുമ്പുറത്തേരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ വിവരമുള്ളവരുണ്ട് ഇവിടെ. ആ കാര്യം എന്താന്ന് വെച്ചാ തെളിച്ചു വരാം. കാര്യം എന്താണെന്നോ? നിങ്ങളെയൊക്കെ ജോലിക്കാന്നും പറഞ്ഞ് കൊണ്ടുപോകുന്ന എന്തിനാണെന്നറിയോ? എന്തിനാ? നിങ്ങളറിയാതെ നിങ്ങളുടെയൊക്കെ കിഡ്നി എടുത്ത് അറബികൾക്ക് വിൽക്കാൻ. ഈ പറഞ്ഞത് സത്യമാ? ചേട്ടാ, ഈ ആശാരിമാരുടെ ഹെൽപ്പർമാരായിട്ട് അവിടെ വലിയ ചാൻസ് ഉണ്ടോ? ആദ്യം ഈ ആശാരിമാരൊന്ന് കരകയറട്ടെ, അതിനുശേഷം ഹെൽപ്പറായിട്ട് നിന്നെ കൊണ്ടുപോകാം. എന്താ എല്ലാരും കൂടെ? നിനക്ക് ആശാരിമാരുടെ കിഷ്ണി തന്നെ വേണോ അല്ലേ? കിഷ്ണിയോ? അതെന്താ കിഡ്നി എന്ന് പറഞ്ഞാൽ തനിക്ക് അറിയില്ല അല്ലേ? കൊച്ചെന്താണെന്ന് മുതൽ അറിയാവുന്ന ഞങ്ങളോട് തന്നെ കാണിച്ചോളൂടാ. ആദ്യം തന്റെ അളിയന്റെ കിഡ്നി എടുത്തു കൊടുക്ക്, എന്നിട്ട് മതി ആശാരിമാരുടെ കിഡ്നി എടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ജോലിക്കാണെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കിഷ്ണി എടുത്ത് അറബിക്ക് വിൽക്കാനായിരുന്നല്ലോ എന്റെ പ്ലാൻ. ഈ കിഷ്ണി കിട്ടണമെന്ന് ഞങ്ങളെ കിട്ടത്തില്ല, വേറെ ആളെ വെക്കണം. പപ്പ, ഈ പറയുന്ന നിങ്ങളോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? ജോർജ് കുട്ടി. എന്താ സത്യമല്ലേ? പൊളിഞ്ഞു, എല്ലാം പൊളിഞ്ഞു. ഇന്റർവ്യൂ ആശാരിമാരെല്ലാം കാലുമാറി.
നമ്മൾ രണ്ടാളും കൂടെ ഗൾഫിലേക്ക് ആശാരിമാരെ കൊണ്ടുപോകുന്നത് അവിടെ ചെന്ന് അവരുടെ കിഡ്നി എടുക്കാനാണെന്ന് ആര് പറഞ്ഞു? ജോർജ് ഊട്ടി മാഷി ബാലേ ട്രൂപ്പിന്റെ മറവിൽ പുറം രാജ്യങ്ങളിലേക്ക് കിഡ്നി കയറ്റി അയക്കുന്ന മാഫിയ ഗ്രൂപ്പിന്റെ തലവനാണെന്നാ അവൻ പറഞ്ഞു പരത്തിയിരിക്കുന്നത്. എന്താട്ടാ പ്രശ്നം? മാഷ് ജോർജ് ഊട്ടി കൊല്ലാൻ പോകും, ഇന്ന് തന്നെ കൊല്ലോ. പിന്നെ നടക്കാതെ അങ്ങോട്ട് ഇന്ന് ചോദിക്കേ, ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. നീ നാട്ടുകാർ രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലടാ. ഞാൻ എന്തെടുത്തിട്ടാ മാഷേ? ഞാൻ എന്റെ ബാലേ ട്രൂപ്പിന്റെ മറവിൽ വിദേശത്തേക്ക് കിഡ്നി കയറ്റി അയക്കുന്നു നീ പറഞ്ഞോ? മാഷ് കയറ്റി അയക്കുന്നു ഞാൻ പറഞ്ഞില്ല. അങ്ങനെ കിഡ്നി കയറ്റി അയക്കുന്ന ചില ഡാൻസ് മാഷുമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു ശരിയാ? ഈ നാട്ടിൽ മാഷല്ലാതെ പിന്നെ വേറെ ഏത് ഡാൻസ് മാഷാണ് ഉള്ളത്? ഇതവന്റെ ടെക്നിക്കാണ്, അടിച്ചവന്റെ കവാല കുറ്റി പൊട്ടിക്ക്. ഞങ്ങളെല്ലാം പിന്നിലുണ്ട്. ആശാരിമാരുടെ കിഡ്നി വിറ്റ് വീട്ടിൽ നടത്തേണ്ട ഗതികേടൊന്നും എന്റെ കുടുംബത്തിൽ ഇല്ലടാ. കിഡ്നി പ്രശ്നമൊക്കെ തീർന്നല്ലോ, എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. പിരിഞ്ഞേ 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 പിരിഞ്ഞേ. പക്ഷേ